പ്രിയപ്പെട്ടവരെ എല്ലാവരും നമസ്കാരം. ഈ വർഷത്തെ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിലൂടെ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂളോ കോമ്പിനേഷനോ മാറ്റത്തിനായിട്ട് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. വേക്കൻസി ലിസ്റ്റ് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ജില്ല സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേക്കൻസിയുള്ള സ്കൂളുകളും അത്രമാത്രം ഓരോ കോമ്പിനേഷനിലും വേക്കൻസി ഉണ്ട് എന്നെല്ലാം അറിയാൻ സാധിക്കും. ഇത്തരത്തിൽ വേക്കൻസി ഉള്ള സ്കൂളുകൾ നമ്മുടെ സമീപത്തുള്ളത് നമുക്ക് താല്പര്യമുള്ളത് നോക്കി വെച്ചുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷ വയ്ക്കുവാനായിട്ട് തയ്യാറാകാം. ഏതൊക്കെ സ്കൂളുകളാണ് വേക്കൻസി ഉള്ളത്, തങ്ങൾക്ക് സൗകര്യമുള്ളതെന്ന് നോക്കി കോഡൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് അപേക്ഷ സമർപ്പണത്തിന് മുമ്പ് അങ്ങനെ ചെയ്യുന്നത് സൗകര്യമായിരിക്കും. വേക്കൻസി ലിസ്റ്റ് പരിഗണനയ്ക്കെടുക്കുന്ന എന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. അതായത് ഇപ്പോഴത്തെ അപേക്ഷ അനുസരിച്ചുണ്ടാകുന്ന വേക്കൻസികളിലേക്കും ഇത് പരിഗണിക്കപ്പെടും. അപേക്ഷ സമർപ്പണത്തിനായി കാൻഡിഡേറ്റ് ലോഗിനിൽ ലോഗിൻ ചെയ്യുക. നമ്മുടെ യൂസർ ഐ ഡി, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്ത് നൽകി ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിനിൽ ലോഗിൻ ചെയ്താണ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനായി കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിം, അതായത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്ത് നൽകി ലോഗിൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രവേശനം നേടിയ ജില്ലയ്ക്കകത്ത് സ്കൂൾ മാറ്റത്തിനോ കോമ്പിനേഷൻ മാറ്റത്തോടെയുള്ള സ്കൂൾ മാറ്റത്തിനോ സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ നമുക്ക് ട്രാൻസ്ഫറിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒന്നാം ഓപ്ഷനിൽ പ്രവേശനം നേടിയവരും അതുപോലെ വിഭിന്ന ശേഷി വിഭാഗത്തിലുള്ള അപേക്ഷകരും ഇവർക്കും ഈ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കുവാനായി സാധിക്കുകയില്ല. വിദ്യാർത്ഥികൾക്ക് അവർ പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ മറ്റൊരു സ്കൂളിലെ അതേ കോമ്പിനേഷനിലേക്കോ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ അപേക്ഷ നൽകാം. മാറ്റം നമ്മൾ ആവശ്യപ്പെടുന്ന സ്കൂൾ കോമ്പിനേഷൻ നമ്മൾ ആദ്യം അപേക്ഷ സമർപ്പിച്ചപ്പോൾ ഓപ്ഷനായി നൽകിയതായിരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അതുപോലെ ഒന്നിലധികം സ്കൂളുകളിലേക്കും കോമ്പിനേഷനിലേക്കും മാറ്റത്തിനായി ഇപ്പോൾ ഓപ്ഷൻ നൽകാവുന്നതാണ്. അങ്ങനെ നൽകുമ്പോൾ മുൻഗണനാക്രമത്തിൽ ഓപ്ഷനുകൾ നൽകുക. മാറ്റം ലഭിച്ചാൽ പ്രവേശനം നേടാൻ ഏറ്റവും താല്പര്യമുള്ള സ്കൂളും കോമ്പിനേഷനും ആയിരിക്കണം ആദ്യം വയ്ക്കേണ്ടത്. അങ്ങനെ താല്പര്യമുള്ള സ്കൂളും കോമ്പിനേഷൻ മാത്രമേ നൽകാൻ പാടുള്ളൂ. കാരണം സ്കൂൾ മാറ്റം ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി നിർബന്ധമായും സ്കൂളിലേക്ക് മാറണം എന്നുള്ളതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ വേക്കൻസി ലിസ്റ്റ് അനുസരിച്ചുള്ള ഒഴിവുകൾ കൂടാതെ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ മൂലമുണ്ടാകുന്ന ഒഴിവുകളിലേക്കും വിദ്യാർത്ഥികൾ അപേക്ഷ നൽകിയിട്ടുള്ള പക്ഷം മാറ്റം അനുവദിക്കും. അതായത് വിദ്യാർത്ഥി മാറ്റം ആഗ്രഹിക്കുന്ന ഏതൊരു സ്കൂളിലേക്കും നിലവിൽ ഒഴിവുകളില്ലെങ്കിലും ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ്. അതായത് പ്രസ്തുത സ്കൂളിൽ നിന്ന് ഏതെങ്കിലും വിദ്യാർത്ഥി സ്കൂൾ മാറ്റത്തിലൂടെ പോകുന്ന ഒരു ഒഴിവ് വന്നാൽ ആ ഒഴിവിലേക്ക് ഈ അപേക്ഷ പരിഗണിക്കപ്പെടും. ഇപ്പോൾ നമ്മൾ അപേക്ഷാ നമ്പറും പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിനിൽ ലോഗിൻ ചെയ്യുകയാണ്. കാൻഡിഡേറ്റ് ലോഗിൻ ലോഗിൻ ചെയ്ത് വരുമ്പോൾ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്ക് കാണാം, ലിങ്ക്സ് എന്നുള്ളതിൽ. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫറിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷനുകൾ വയ്ക്കുവാനുള്ള സൗകര്യമാണ് വരുന്നത്. ഇപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്റ്റർ നമ്പർ, കാൻഡിഡേറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിലവിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്കൂളും അതുപോലെ അതിൻ്റെ കോഴ്സും കാണാം. ഇനി അടുത്തതായി ട്രാൻസ്ഫർ ഓപ്ഷൻ എൻട്രി എന്ന് കാണാം. ഇവിടെ ടു സ്കൂൾ എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് ഏത് സ്കൂളിലേക്കാണോ നമ്മൾ ട്രാൻസ്ഫറിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിൻ്റെ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ആദ്യം വേക്കൻസി ലിസ്റ്റ് നോക്കി ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് നമ്മൾ വയ്ക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് കോഡുകളെല്ലാം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ടത് ചെയ്യുവാനായിട്ട് പറ്റും. കൂടുതൽ ഓപ്ഷനുകൾ വയ്ക്കാം, മുൻഗണനാക്രമത്തിൽ തന്നെ വയ്ക്കണം. കൂടുതൽ ഓപ്ഷനുകൾ
ഏറ്റവും സൗകര്യപ്രദമായ ഓപ്ഷനുകൾ നോക്കി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. നമുക്ക് ട്രാൻസ്ഫർ കിട്ടിയാൽ പോകുവാൻ സൗകര്യമുള്ള സ്കൂൾ മാത്രം നോക്കി വയ്ക്കുവാനും ശ്രദ്ധിക്കണം. ഇവിടെ ടു സ്കൂൾ എന്നുള്ളിടത്ത് ആ സ്കൂളിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂൾ ഏതാണോ അതിൻ്റെ കോഡും, അത് കഴിഞ്ഞ് ടു കോഴ്സ് എന്നുള്ളിടത്ത് ആ ഏത് കോമ്പിനേഷനാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും സെലക്ട് ചെയ്ത് നൽകുക. തുടർന്ന് സബ്മിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ ആവശ്യമുള്ളത് ആ സ്കൂൾ അതിൻ്റെ കോഡ് സെലക്ട് ചെയ്ത് നൽകുക. സ്കൂൾ സെലക്ട് ചെയ്ത് നൽകുമ്പോൾ അതിലുള്ള കോമ്പിനേഷനുകൾ അവിടെ കാണാം. അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കോമ്പിനേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് നൽകുക. ഇത്തരത്തിൽ നമുക്ക് കൂടുതൽ ഓപ്ഷനുകൾ വയ്ക്കാം. നമുക്ക് മുൻഗണനാക്രമത്തിൽ തന്നെ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കോമ്പിനേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ അപേക്ഷകൾ നമ്മൾ കോമ്പിനേഷൻ സ്കൂളും കോമ്പിനേഷനും സെലക്ട് ചെയ്ത് നൽകി സബ്മിറ്റ് ചെയ്ത് അവസാനം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പണത്തിന് 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. നവംബർ 6 വൈകിട്ട് 4 വരെ മാത്രമാണ് അപേക്ഷ സമർപ്പണത്തിനുള്ള സമയം. സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങൾ അനുവദിച്ച ശേഷം നിലവിലുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽസ് നവംബർ 17 വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ഒഴിവുകളിലേക്ക് അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് വീണ്ടും പരിഗണിക്കുന്നതിനായി അപേക്ഷ പുതുക്കി നൽകാം. അപേക്ഷ പുതുക്കുന്നതോടൊപ്പം നിലവിലുള്ള ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഓപ്ഷനുകളും പുതുക്കി നൽകാം. ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. നന്ദി. നമസ്കാരം.